മെറി ക്രിസ്മസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസിന്റെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ക്രിസ്മസിന് നമ്മള് എല്ലാരെയും വിളിച്ചിട്ട് ഇവിടെ ഹാം, ബീഫ്, ചിക്കൻ എല്ലാം സ്മോക്ക് ചെയ്തിട്ട് പിന്നെ അതിന്റെ കൂടുതൽ കുറച്ച് വൈൻ പിന്നെ ടൂ മച്ച് ലവ്, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഹാമും മറ്റുള്ള സാധനങ്ങളും എങ്ങനെയാ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വരാം. റെഡി റെഡി അല്ലേ മാമ? ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ അതെല്ലാം കണ്ടിട്ട് ഈ ടേബിളും ഇങ്ങനെ തിരിച്ചു വരട്ടാ. ഇൻട്രോ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. സാധാരണ നമ്മൾ പോപ്പുലർ ആയിട്ട് കണ്ടിട്ടുള്ളത് ഹാം, ഹണി ഗ്ലേസ്ഡ് ഹാം, അല്ലെങ്കിൽ ഗ്ലേസ്ഡ് ഹാം, അത് ഓവനിൽ കുക്ക് ചെയ്യണതാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. ഇത്തവണ ഞാൻ സ്മോക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്മോക്കി ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്മോക്കർ ഞാൻ അവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഹാം സ്മോക്കറിൽ വെക്കുന്നതിനേക്കാൾ മുന്നേ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഹാമിൻ്റെ സ്കിന്ന് കണ്ടാ, നല്ല ക്യൂറായിട്ട് നല്ല ഷേവ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, അതിൻ്റെ ബോണട്ടാ. അപ്പോൾ ഈ ഹാം എന്ന് പറയുന്നത് നമ്മുടെ പന്നിയുടെ കാലാണ് കേട്ടോ. ഈ ക്രിസ്മസിൻ്റെ മെയിൻ ആയിട്ടാണ് ഈ ഹാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിൻ്റെ കുറച്ച് ഒരു ഭംഗിക്ക് ഒരു ചെറിയ ഒരു കാലിൻ്റെ ഭാഗം നമ്മൾ ഇവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കത്തി എടുത്തിട്ട് ഈ ബാക്കിലുള്ള ഈ സ്കിന്നിൻ്റെ ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുക. ഇനി ഇതേ ഇതിൻ്റെ ഈ ബാക്ക് സൈഡില്ലേ, ഇവിടെ അതേ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കുക. കണ്ടാ, അപ്പോൾ ഈ സ്കിന്ന് പൊളിഞ്ഞു പോരും. കണ്ടാ, അതിനാണ് ഹാം തിരിക്കുക. ഇതിൻ്റെ ഈ തലഭാഗം കണ്ടാ, ഈ തലഭാഗത്ത് ഈ സ്കിന്നിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോരും. അപ്പോൾ അത് അതിൻ്റെ ബാക്ക് വശം കണ്ടാ, ഇതും നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പൊളിച്ചിട്ട് ഈ തൊലി കംപ്ലീറ്റ് നമുക്ക് പൊളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊളിച്ചെടുത്തിട്ടുള്ള ഈ സ്കിന്ന് കണ്ടാ, ഈ സ്കിന്ന് നമുക്ക് ഗ്രില്ലിൻ്റെ മുകളിൽ വയ്ക്കാം കേട്ടാ. ഇത് ഗ്രില്ലിൻ്റെ മുകളിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഗ്ലേസി ആയിട്ടുള്ള ഈ ഭാഗമല്ല അടിയിലേക്ക് വരേണ്ടത്, ഈ നെയ്യുള്ള ഭാഗം അടിയിൽ വരണം. അപ്പോൾ ഗ്രില്ലിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഇതൊരു ബെഡ് പോലെ ഹാം എടുക്കുക, ഗ്രില്ലിൽ വയ്ക്കുമ്പോൾ അടിയിൽ ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഹാം വയ്ക്കുക. അത്രയേ ഉള്ളൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾ പല വീഡിയോയിലും മറ്റേ ഗോൾഡൻ റാംസും ടീമുകളൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്കോർ ചെയ്യും. സ്കോർ ചെയ്തിട്ട് നമ്മുടെ കരയാമ്പോ അതിൻ്റെ മുകളിൽ വയ്ക്കും. ഇനി ഇതേ നമ്മുടെ കരയാമ്പോ, അതിങ്ങോട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഓരോന്ന് കുത്തി വയ്ക്കുക. കുറച്ച് ഭംഗിക്കാനുണ്ട്, വേറെ പുതച്ച് കാര്യമൊന്നുമില്ല. കണ്ടാ, ഇപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പം നമ്മുടെ സ്മോക്കർ ഞാനിപ്പോൾ പുറത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് 130-132 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ സ്മോക്കർ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഏതാണ്ട് ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളത് ശരിയാവണം. നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ഏതാണ്ട് 70-75 ഇടയിലാണ് കേട്ടോ വേണ്ടത്. നല്ല സൂപ്പർ വെയിലുള്ള ദിവസമായിട്ടൊന്ന് ഒന്നും നോക്കണമില്ല. ആ ഹാ ഹാ ഹാ, സ്മോക്കൊക്കെ റെഡി ആയിട്ട് വരണ്ടേ. നമ്മുടെ ഹാമിൻ്റെ തൊലി കണ്ട, ഇത് താഴത്തേക്ക് വരുന്ന വിധത്തിൽ ഇതിൻ്റെ മുകളിലിടുക. കണ്ടില്ലേ? ഇപ്പം നമ്മളിനി ഒന്നും ചെയ്യാനൊന്നും ഇല്ല കേട്ടാ, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ വന്ന് നോക്കാം. അപ്പം നമ്മുടെ ഹാം അവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കൊരു സംഗതി അറിയോ? എനിക്ക് എൻ്റെ കിച്ചണിൽ വന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനമേ ഉള്ളൂ. നമ്മൾ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുമ്പോഴും നമ്മുടെ ആ ഒരു നാച്ചുറൽ സംഗതി വരില്ല. ഇവിടെ വരുമ്പോൾ നമ്മുടെ കിച്ചൺ നമ്മുടെ സാധനങ്ങൾ ബൂമ്പാം ബൂമ്പാങ്ങായിട്ട് സെറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, ഇന്ന് ഇന്നത്തെ മെനു അത് ഞാൻ പറയാൻ മറന്നുപോയി നിങ്ങളുടെ അടുത്ത്. ഇന്നത്തെ മെനു സ്മോക്ഡ് ഹാം, സ്മോക്ഡ് തന്തൂരി സ്റ്റൈൽ ചിക്കൻ, ലാംബ് കബാബ്. ലാംബ് ചെറിയ സ്റ്റൈലിൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒറിജിനൽ ഫ്ലേവേഴ്സ്ന്നാണ്, ഫ്ലേവർ ഫുൾ ഒറിജിൻസ്ന്നാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലോ ചാനലുണ്ട്. അപ്പോൾ അതിൽ നല്ല സൂപ്പർ കബാബ് കണ്ടു. അപ്പോൾ ആ കബാബ് അതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കണം, എന്നാലും ചെറിയ അതിൻ്റെ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കണം. പിന്നെ ഇവിടുത്തെ ഹോം മെയ്ഡ് സോസേജ്, സിർലോയിൻ ബീഫ്. സിർലോയിൻ ഞാൻ സ്മോക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മീഡിയം റയർ റോസ്റ്റാണ് കേട്ടോ ചെയ്യാൻ പോണേ, സ്മോക്ഡ് റോസ്റ്റ്. റോസ്റ്റഡ് വെജിറ്റബിൾസിനും സാലഡ്സിനും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളോട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുമരിയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അനിയൻ ഉണ്ട്, പൊട്ടറ്റയുണ്ട്, അങ്ങനെയല്ലേ ഒരു പുള്ളി പറയണേ, നല്ല അടിപൊളിയല്ലേ പുള്ളി. ജുക്കിനിയുണ്ട്, കോർജറ്റ്സ് ജുക്കിനി. നിങ്ങൾക്ക് അറിയില്ല വെച്ചാൽ രണ്ടും ഒരു സാധനം തന്നെ കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറെ സാധനം കാണിച്ചുതരാം. ഈ സാധനത്തിൻ്റെ പേരാണ് ബൊക്കോഞ്ചിനി. രണ്ട് ടൈപ്പ് മോട്സറല്ല ചീസാണ് ഉള്ളത്. ഒന്ന് നമ്മൾ പിച്ചേരം മുകളിലൊക്കെ ഇടുന്ന ചീസ് കണ്ടിട്ടില്ലേ, മോച്ചറല്ല സെമി ഹാർഡാണ് ഇട്ടത്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മോച്ചറല്ലയാണ്. ഇതിനെ ബഫല്ലോ മോസറല്ല എന്ന് പറയും. അതിൻ്റെ ഏറ്റവും ചെറുതിനെയാണ് ആക്ച്വലി ഇവർ ബേബി ബൊക്കോഞ്ചിനി എന്ന് പറയും. ബൊക്കോഞ്ചിനി പേരൊന്നും കിട്ടുന്നേട്ടാ. ഇത് വെച്ചിട്ടുള്ള ഒരു സാലഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സാലഡിൻ്റെ പേരാണ് കാപ്രി സാലഡ്, ഇറ്റാലിയൻ സ്പെഷ്യൽ സാലഡാണ്. ഞാൻ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് കയറിയപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാലഡാണ് കേട്ടാ കാപ്രിസ്. പെട്ടെന്ന് തന്നെ നമുക്ക് മീറ്റ് എല്ലാം പ്രെപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് മീഡിയം റയർ
റോസ്റ്റ് ബീഫിന് വേണ്ടിയിട്ടുള്ള സിർലോയിൻ ഒന്ന് പ്രെപ്പ് ചെയ്യണം. ഒരുപാട് ഫാറ്റ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാട്ടാ. ഇതേ അപ്പം നമ്മുടെ സിർലോയിൻ സ്റ്റേക്ക് ഞാൻ നല്ല സൂപ്പറായിട്ട് അതിൻ്റെ ഫാറ്റെല്ലാം കളഞ്ഞ് അതിൻ്റെ ഷിനും ഷൂനും ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇതിൻ്റെ ബാക്ക് വശത്ത് കുറച്ച് ഫാറ്റ് ഉണ്ട്, അത് ഞാൻ നിർത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം കളഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു പോർക്കിൻ്റെ റബ്ബ് മേടിച്ചില്ലേ, ആ സെയിം റബ്ബ് തന്നെ കേട്ടോ ഞാൻ ഇന്ന് ബീഫിന് യൂസ് ചെയ്യണേ. ഞാൻ നാളെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രഷ്ഡ് പെപ്പർ, സോൾട്ട്, ഗാർലിക് പൗഡർ അങ്ങനെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിന്ന് ആ സെയിം ഇതാണ് ഇവിടെ കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ട്, ഇനി അത് കളയാൻ മതി. എനിക്ക് ജസ്റ്റ് ഡിപ്പ് ചെയ്യുക, എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഇതിനെ ഡിപ്പ് ചെയ്തെടുക്കുക. എണ്ണ എണ്ണയൊന്നും വേണ്ട കേട്ടാ. അപ്പം ഇത് റെഡി. ഇനി നമ്മുടെ പോൾമാൻ്റെ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഷാൻ്റെ ഒരു തന്തൂരി മസാല പൗഡർ ഉണ്ട്, അതിലാണ് ഞാൻ മാരിനേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഏത് റബ്ബ വേണ്ടെന്ന് വെച്ചാൽ യൂസ് ചെയ്തോട്ടാ. സ്മോക്കറിൽ ആക്ച്വലി ഒരുപാട് സ്പൈസസിൻ്റെ ആവശ്യമില്ല. ചിക്കൻ്റെ കാലെടുക്കുക, ഡസ്റ്റ് ചെയ്യുക. റെഡി റെഡി. ഇനി ഇതിൽ കുറച്ച് കളറ് കുളം കുളവേ കറവ് കുളം കറവ് കളറ് കുറവ്. ആരെയും വേറെ കണ്ടുപിടിച്ചോ. ഞാനിതിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യണം കേട്ടാ. ഡസ്റ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മതി കേട്ടോ. ഞാനെടുത്ത പാത്രം കുറച്ച് വലിപ്പ കുറവുള്ള കാരണം ഞാൻ ആ ചോപ്പിംഗ് ബോർഡിൻ്റെ മുകളിലേക്ക് മാറ്റി. ഇനി കുറച്ച് ഉപ്പിടണം കേട്ടോ. എന്താ കാര്യം വെച്ചാൽ സാധാരണ ഷാൻ്റെ മസാലയിൽ ഉപ്പ് ഉണ്ടാവാറുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ്, അത് മസാല ഇനിയിപ്പോൾ ഉപ്പ് കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉപ്പ് വേറെ ചേർക്കുക കേട്ടോ. ഇപ്പം ഏതാണ്ട് 4:45 അപ്പം നമുക്ക് ഏതാണ്ട് 6:30 ഇവന് സെറ്റപ്പ് ആവണം. അപ്പം ഞാൻ സ്മോക്കറിൽ കൊണ്ടുവയ്ക്കാൻ പോവാട്ടോ. കമോൺ ലെറ്റ്സ് ഗോ. ഇവിടുത്തെ വെയിൽ കാരണം ബാർബക്യൂ വേണ്ടെന്നാണ് തോന്നണേ, അത്രയ്ക്ക് ചൂടുണ്ട്. നമ്മുടെ ഹേമം നോക്കിയാ വേണ്ട, താഴാതുള്ള കാരണേ ഹേമക്ക് അറിയില്ല. നമുക്ക് കുറച്ച് തിരിച്ചേക്കാം, അപ്പം നിങ്ങൾക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റും എങ്ങനെയുണ്ട്. ഇനി ഞാൻ ചിക്കൻ ഇവിടെ നിരത്താൻ പോവാട്ടാ. വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, അത്രയ്ക്ക് വെയിലൊന്നും. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണ്. ഓ, ഇവളുടെ വലിയ പഠിപ്പിക്കലേ ആരണേ ഇവിടെ പകുതിയിലധികം പ്രശ്നം. ഇങ്ങനെ നിൽക്കാൻ പാടില്ല, ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പോരാ തന്നെ കഴുത്ത് കുളിക്കിട്ടിരിക്കുക, ഇപ്പം ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കേ എന്ന് പറഞ്ഞ പോലെ 3 ദിവസമായി. ഒരു കാര്യം പറഞ്ഞു, ലാമ്പ് കബാബ് ആരുമാമയ്ക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് പരിപാടി തുടങ്ങുന്നതിനേക്കാളും മുന്നേ എന്താ പറയുക, കബാബൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ലഫ്ലി ആക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വെറൈറ്റി കബാബിന് നമ്മൾ ലാമ്പ് എടുത്തിട്ടുണ്ട്. ലാമ്പിനെ നമ്മൾ തിൻ സ്ലൈസ് ആയിട്ട് കോർക്കണം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ മസിൽ ഫൈബറൊക്കെ പോയതിൻ്റെ ആ നോക്കിയിട്ട് കറക്റ്റ് അതിനെ ഇങ്ങനെ സൈഡിലേക്ക് സ്ലൈസ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല നീളത്തിൽ തന്നെ എടുത്തോ. ഇത് അരുമാമയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു ഈ പരിപാടി. പുള്ളി മുങ്ങി ഉറങ്ങാൻ പോയി. അമ്മ ഞാൻ അതേ ഇപ്പം നമ്മുടെ ലാമ്പെല്ലാം നല്ല സ്കിന്നി ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് സ്ക്യൂറിൻ്റെ മുകളിൽ കുത്താട്ടാ. കുത്തുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഞാൻ നല്ല കാണിച്ചു തന്നില്ലേ, അങ്ങനെ കുത്തിക്കോളാം. വെക്കീരാ വന്നറാ, ഇതൊന്ന് കുത്തറാ. അവിടെ ഇരുന്നിട്ട് ഇരിക്കുക, കാലുമ്പോൾ കാലും കയറ്റിച്ചിട്ട് തിന്നണ നേരത്തെ മാത്രമേ വിശപ്പിൻ്റെ അസുഖങ്ങളാണേ. അയ്യോ, എന്തപ്പോൾ എൻ്റെ കുടുപ്പ്, എന്തപ്പോൾ ഇത്. ഇന്നലത്തെ ക്രിസ്മസ് കാരോളിൻ്റെ ബാക്കിയൊന്നും ഉണ്ടല്ലോ ഇതൊക്കെ. ഏ ഓ, കണ്ണൊക്കെ കലങ്ങിയിട്ടാണല്ലോ ഇരിക്കുന്നത്. കൈയൊക്കെ കഴുകിയ അയ്യോ, കണ്ണു കുത്തി പൊളിക്കോ. എന്തിട്ട് നീ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്? നീ കുറവസായല്ലോ വീഡിയോയിൽ വന്നിട്ട്. സമയമില്ല, റൊമ്പ തിരക്ക്. എന്താ പയ്യൻ, ഏ മച്ച, എന്നാ ചൂണക്ക്? എണ്ണ കാച്ചി എന്നൊക്കെ പറഞ്ഞ പോലെ ജോലി കാച്ചി. താങ്ക് യു കിരാൻ. ഓ ഗുഡ്. അപ്പൊ നമ്മുടെ കബാബെല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ ബീഫ് സെറ്റപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ബീഫ് നമുക്ക് ഇനി സ്മോക്കറിനുള്ളിൽ കൊണ്ടാക്കിയാട്ടാ. നമുക്ക് ബീഫ് ഏതാണ്ട് ഈ പറഞ്ഞ പോലെ 100, 130, 140 degrees ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ. പക്ഷേ ഇത് കുറച്ച് തിൻ പീസാണ്. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ നമുക്ക് പെർഫെക്റ്റ്ലി 63-65 അത്രയാണ് വേണ്ടത്. സൂപ്പർ മീഡിയം ആയിരുന്നു വരും. കമോൺ കൊള്ളട, സാധനങ്ങൾ വെക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ സെറ്റപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ. അടിയിൽ നോക്കാം. ആ ഹാ, എൻ്റെ കൈയോടെ കൊണ്ടിട്ട് പൊള്ളിപ്പോ ലഫ്ലേ. ഇതേ അപ്പം നമ്മുടെ ബീഫ് അവിടെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് ഓയിൽ എടുത്തുകൊണ്ടിരുന്നിട്ട് ചിക്കൻ്റെ മുകളിൽ സ്പ്രേ ചെയ്യാൻ പോവാട്ടാ. ഗോൾഡ് ക്യാമറയുടെ ആംഗിൾ ഇവിടെ വയ്ക്കണോ അവിടെ വയ്ക്കണോ ചാടണോ പറന്നിട്ടൊക്കെ വീട്ടെടുക്കണം. ഇപ്പം തലയുടെ മേളിലെ ക്യാമറ നിൽക്കണം, എൻ്റെ മുട്ടത്തല കുർത്തിക്ക് കാണാല്ലേ. അപ്പം നമ്മുടെ ഫീച്ചേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓവൻ്റെ ഉള്ളിൽ വെച്ച് കുക്ക് ചെയ്യണം കേട്ടോ. ഓവനിൽ ഏതാണ്ട് 160 degrees Celsius until it gets nice golden brown soft lovely.
ഇന്നലെ കിരൺ സിനിമയുടെ ക്രിസ്മസ് കാരണം പോയില്ല, അവിടെ പോയിട്ട് ആ വെള്ളത്തിൽ കുത്തുകളടിച്ചിട്ട് അവിടെ തലയോടെ പൊട്ടി. വലിയ ഷോ ആയിരുന്നു കിടന്നിട്ട് അവിടെ. എല്ലാരും വന്ന് നോക്കണ്ടായിരുന്നു പറഞ്ഞ പോലെ കിരൺ കുളിക്കുന്നത്. നയൻതാരം കുളിക്കണ മാമൻ തീറ് മാമനാട്ടാ. അപ്പൊ നമ്മുടെ റോസ്റ്റ് വെജിറ്റബിൾസില് ഞാൻ കുറച്ച് ബട്ടർ, കുറച്ച് ബേ ലീവ്സ്, പിന്നെ കുറച്ച് തൈമ്. ഓക്കെ, സെയിം ടെമ്പറേച്ചറിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യണത്. അഗെയിൻ 160. അപ്പൊ നമ്മുടെ കാപ്രി സാലഡിന് ടൊമാറ്റോസ്, ബേബി ടൊമാറ്റോസ് ഇട്ടാ. നമുക്കിനി ബേബി ഒന്നും ഇല്ല വെച്ചാൽ ഇങ്ങനെ വലിയ ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് വലിയ മൊസറല്ല വലിയ മൊസറലിയും കട്ട് ചെയ്തിട്ട് ബേസിക് ലീവ്സും ഒലിവ് ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കട്ടാ. ഇത് കുറച്ച് ഫാൻസി ഫൈൻ ഡൈനിങ്ങിനൊക്കെ ഉപയോഗിക്കണമെന്ന് മാത്രം അത്രയും. ഇപ്പോൾ കൊച്ചിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പനീർ പോലത്തെ ഒരു സോഫ്റ്റ് ചീസാണ് കേട്ടോ. ഞാൻ അതിൻ്റെ പകുതി കട്ട് ചെയ്യാണ്. ഇതുണ്ടാ, ഇത് എപ്പോഴും വെള്ളത്തിലുണ്ടാവുക. വെള്ളത്തിലുണ്ടാവുക മീൻസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ വെള്ളത്തിലുണ്ടാവുക എന്താ? ഓക്കെ, അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ. ഇനി നമുക്ക് സോസേജ് വേവിക്കണം. ഹാം നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കട്ടാ. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ഇപ്പോൾ ആയിട്ടുള്ളത് ഏതാണ്ട് 35 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു 1.5-2 മണിക്കൂറിനും കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക എല്ലാ പരിപാടികളും തീർന്നു. ഓവൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അരുമാമയ്ക്ക് വേവിക്കാനുള്ള കബാബ് മാത്രം വേവിക്കാനായിട്ട് ബാക്കിയുള്ളൂ. പിന്നെ നമ്മൾ ഇനി ഹാമിൻ്റെ മുകളിൽ ചെറിയൊരു ഗ്ലേസ് ചെയ്യുന്നുണ്ടല്ലേ, ആ ഗ്ലേസ് ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റപ്പ് ആക്കാം. ഹോൾഡാ, ക്യാമറ ഹിയർ. ഇത് കുറച്ച് മാപ്പിൾ സിറപ്പാണ് കേട്ടോ, കുറച്ച് ഓസ്റ്റർ സോസ്. ഇത് ഈ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സോസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കണം. ഭയങ്കര ബീഫി ഫ്ലേവറുള്ള ഒരു സോസാണിത്. അത് കുറച്ച് കുറച്ച് മസ്റ്റേർഡ് സോസ്, അതും കുറച്ച് ചേർക്കുക. ഇനി ഇത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഐസ് ബോക്സിൽ എടുത്ത് വയ്ക്കാൻ പോവാം. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആരും എത്തിയിട്ടില്ല. അപ്പോൾ അവർ വന്നതിന് ശേഷം ഇനി കഴിക്കുന്നുള്ളൂ. കിരാതും നിർത്തും കൂടെ വയ്ക്കാമോ. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സൂപ്പർ ആൻഡ് ലവ്ലി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ബീഫ് സ്റ്റേക്ക് നല്ല സൂപ്പർ സ്മോക്കി ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റേക്കിന് ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുള്ളൂ. അപ്പം അത് കാരണം ഇത് ഈ ബോക്സിലേക്ക് വയ്ക്കാൻ പോവാണ്. ഇനി നമ്മുടെ സോസേജ് ഏതാ അടച്ചു വെച്ചോട്ടോ. കിരാ അവിടെ തന്നെ വെച്ച്. ഓക്കെ, ഇനി നമ്മുടെ ഗ്ലേസ്. അയ്യോ ഭയങ്കര പോക. നമ്മുടെ ഹാമ ആക്ച്വലി നിയർലി റെഡി ആയിട്ടാ. ഗ്ലേസ് ആയിട്ട് ഗ്ലേസ് പറ്റിയതിന് ശേഷം പിന്നെ അധികം നേരം വയ്ക്കണ്ട, ചിലപ്പോൾ മൊത്തം കറക്കും. ബ്രോ, അപ്പോൾ ഹാം ഓർഡർ ഇരിക്കട്ടെ. ഇനി നമുക്ക് ടേബിളും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് വരാം. അല്ല മാമ, bells ringing, diamonds blinging, carols singing, favorite season. Sleigh bells ringing, diamonds blinging, carols singing, favorite season. They said, say Nick, what you got up in that bag, yeah. I got racks, racks in my sack or in my bag, yeah. They said, say Nick, what you got up in that bag, yeah. I got racks, racks in my sack or in my bag, yeah. Smoke all frozen. Neck is frozen, catch me rolling, I'm the chosen, snow is falling, Elfie's calling, check my list twice, most of y'all done, sleigh bells ringing, diamonds blinging, carols singing, favorite season, sleigh bells ringing, diamonds blinging, carols singing, favorite season, they say, say Nick, what you got up in that bag? Racks in my sack or in my bag, yeah. They said, say Nick, what you got up in that bag, yeah. I got racks, racks in my sack or in my bag, yeah. Dasher, Dancer, Prancer, and Vixen. Comet, Cupid, Donner, and Blitzen. No, I can't forget about the one with the red nose. When I fly high, my sleigh still stay 10 toes. Bring the beat, bring the cheese, bring the cheese. Put the lights up. Tis the season. Need no Grinch types, no Ebenezer. Don't believe this. No, no, no. Y'all need Jesus.
അപ്പൊ എല്ലാം സെറ്റ് ഇവിടെ ടേബിളിലെല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പോവിനും മരുമാമ എല്ലാവരും ക്രിസ്മസിന്റെ റെഡി റെഡി ആയിട്ട് വന്നിരിപ്പുണ്ടോ? നമുക്ക് പെട്ടെന്ന് തന്നെ ഹാം എടുക്കാം. മറ്റുള്ള എല്ലാം ഞാൻ എടുത്തിട്ട് സെറ്റപ്പ് ആക്കി വെച്ചു, ഇല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാരും മാമേ റെഡി സ്റ്റാർട്ട്. അതെ, അപ്സരസുകൾ വരട്ടെ, അപ്സരസ് കാത്തിരിക്കുവായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സാലഡ് ഇല്ലേ, ബൊക്കോഞ്ചിനി കാപ്രി സാലഡ്, അതിൽ കുറച്ച് ഉപ്പ്, കുറച്ച് ഒലിവ് ഓയില്, അടിപൊളി സാലഡാട്ടത്. നിങ്ങൾക്ക് അറിയാൻ പാടില്ല, പെട്ട സാധനം. അങ്ങനെ പറയല്ലേ, ആദ്യം തന്നെ അത് തീരും. ലാസ്റ്റ്. ഇനി കുറച്ച് ന്യൂയോർക്ക് സ്റ്റൈൽ പെപ്പർ. ഇനി നമ്മുടെ തുളസിയിലല്ല, തുളസി ബാസിൽ ലീവ്സ്. ഓക്കെ, നല്ല ഫ്രഷ് ബാസിൽ ലീവ്സ്. നമുക്ക് ഇങ്ങനെ കിള്ളി കിളി ആരും മാമേ വെറുതെ കിള്ളി ആരും മാമേ. എന്താ പറഞ്ഞ ഈ സാലഡ് ഉണ്ടാക്കാനായിട്ട് രോഹിതിനെ കൊണ്ട് ജീവിപ്പിച്ചാൽ മതി. എന്താ കാരണം? രോഹിതിനി കട്ടപ്പനീ തേയിലേക്ക് നുള്ളി നല്ല കയ്യിൽ കിടന്നിട്ട് ഒരുപാട് കളിച്ചിട്ട് ഇവൻ നുള്ളിത് തേയിലാന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മുളയിലെ നുള്ളി കളഞ്ഞു നാട്ടുകാരെല്ലാരും അങ്ങനെ ന്യൂസിലാൻഡിലോട്ട് വന്നു. ഇനി വിത്ത് ലവ് നമ്മള് ഇങ്ങനെ 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 ടോസ് ചെയ്യാം. ഓഹോ, തുളസിയൊക്കെ തുളസിയിലേക്ക് പുറത്തേക്ക് പോകണ്ട സ്റ്റൈല് കാട്ടിട്ട്. ഓക്കെ, നമുക്കിത് കാർവ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു വലിയ പീസ് തന്നെ ആദ്യം കാർവ് ചെയ്യണം. ഓ വാ, ലുക്ക് 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 നൈസ്. എങ്ങനെയുണ്ട്? നീ ഞാൻ പിന്നിലിരുന്നിട്ട് എങ്ങനെയുണ്ട്? ഇനി ഞാൻ ബീഫ് കട്ട് ചെയ്യാൻ പോകട്ടോ. ബീഫ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഏതാണ്ട് മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ആയിട്ടുണ്ട് കഷ്ടി. എന്താണ് അവസ്ഥ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കി നോക്കാം. വേണ്ടാണ് അതിനൊക്കെ തോന്നുന്നത്. ഓ ഇല്ല, മീഡിയം കേട്ടാ, നല്ല റിന്റൊക്കെ വന്നിട്ടുണ്ട്. ഓഹോ, അപ്പൊ നമ്മള് ഇത്രയും നേരം റെസ്റ്റ് ചെയ്തിട്ടുള്ള കാരണം കുറച്ച് ഇതിന്റെ ഉള്ളൊക്കെ ഓവർകുക്ക് ആയി പോയിട്ടുണ്ട്. എന്തിരുന്നാലും പാരുങ്ങളേ, നല്ല ഇരിക്ക്, ജ്യൂസി ഇരിക്ക്. അപ്പൊ ഇത് ഭയങ്കര മറ്റേ നമ്മൾ 8 മണിക്കൂർ വേവിക്കുന്ന പോലത്തെ സ്മോക്ക് അല്ലാട്ടാ. നമ്മൾ ശരിക്ക് ഈ ഒരു പീസ് ഞാൻ കഴിച്ചോട്ടെ, ഇവർക്ക് കൊടുക്കണേക്കാളും മുന്നേ. ഗോൾഡ് എന്റെ മോത്തി ഒന്ന് കാട്ടിയ പഫ്ലി. അപ്പൊ നമ്മുടെ ബീഫ് മീഡിയം, നല്ല സ്മോക്കി ഫ്ലേവർ ഉണ്ട്. ലഫ്ലി. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യണ്ടേ? ഞാൻ ഒരു പ്ലേറ്റർ ചെയ്യാൻ പോകട്ടാ. ഒരു ചിക്കൻ, കുറച്ച് ബീഫ്, കുറച്ച് ഹാം, ഒരു സോസേജ്, കുറച്ച് നമ്മുടെ കാപ്രി സാലഡ്. ഓ വാ, ലുക്ക് അറ്റ് ദാറ്റ്, ലുക്ക്സ് കൂൾ ആസ്. അരുമാമേ കുറച്ച് റോസ്റ്റ് വെജിറ്റബിൾ തരാവോ? പിന്നെ കുറച്ച് നമ്മുടെ കുമര. എങ്ങനെയുണ്ട് നമ്മുടെ പ്ലേറ്റർ? പീച്ചസ് നമുക്ക് പിന്നിടാം. ഓക്കെ, ഇനിയൊന്നുമില്ല, ഇനി നിങ്ങൾക്ക് അയച്ചോ കേട്ടോ. ഇനി നമ്മുടെ ലാം കബാബ് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഉപ്പോ ഒരു സാധനം ഇട്ടിട്ടില്ല കേട്ടോ. ബീഫിന്റെ ആ ബീഫ് എന്താ തോന്നിയ കുട്ടിക്ക്? എനിക്ക് ഇച്ചിരി കൂടെ ഒരു ആ ബീഫ് വെന്തിട്ടില്ലാന്ന്. അതാണ് ടിപ്പിക്കൽ മല്ലോ കേട്ടോ, നോ മക്കറൗണ്ട്. മാമി, മാമി എന്താ കഴിച്ചു? മാമി ചിക്കനെ കഴിച്ചു. എന്നൊരു ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ നല്ലതാ. ഹാം കഴിച്ചില്ല? ഇല്ല. എന്താ ഹാം കഴിക്കഞ്ഞേ? മുറിഞ്ഞു പോയനായിരുന്നു. ഗോൾഡ്, നമ്മള് ആക്ച്വലി ന്യൂസിലാൻഡില് ക്രിസ്മസിനെ കുറിച്ച് എന്താ പറയാല്ലേ? കണ്ണു കുട്ടി കാണിക്കുന്ന പറ പത്ത് കൊല്ലം വീട്ടിൽ എല്ലാരും അടിച്ചു വിളിച്ച് കാശെല്ലാം തീർത്ത് ഞാൻ നിങ്ങളിൽ നിന്ന് സെൻസിബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഉത്തരാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരാളെടുത്ത് ചോദിക്കാം. ചിഞ്ചു സെൻസിബിൾ ആയിട്ടുള്ള അഭിപ്രായം. ദുസ്യോ വേണ്ട, നമുക്ക് രഞ്ജിനെ എടുത്ത് വെക്കാം. രഞ്ജിനി, ഇത് നമ്മുടെ പ്രശോഭന്റെ ഭാര്യ കേട്ടാ. ന്യൂസിലാൻഡിലെ ക്രിസ്മസ് അടിപൊളിയല്ലേ? അടിപൊളിയാണോ? എന്താ കാരണം? ഇവിടെ ഡിസംബർ സെലിബ്രേഷൻ തന്നെ എല്ലാരും ഭയങ്കര ഷോപ്പിങ്ങും ഒരു ഭയങ്കര ഫെസ്റ്റീവ് മൂഡാണ്. ഓ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ പീച്ച് റോസ്റ്റ് ചെയ്ത്. ഇത് കണ്ട, ഇതിപ്പോ 2-3 ഇവരൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇതിലാരെ പീച്ച് കഴിച്ചോരെ? അയ്യോ, ഞാൻ കഴിച്ചില്ല. ഒരു നിർബന്ധമില്ല.
അടിപൊളിയാ. ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ കുറച്ച് ബ്രൗൺ ഷുഗർ പിന്നെ കുറച്ച് ബട്ടറും ഞാൻ ലാസ്റ്റ് ടൈം നമ്മൾ ഗ്ലേസ് ചെയ്തായിരുന്നു, വീട്ടിലെടുക്കാൻ മറന്നുപോയി. ബ്രൗൺ ഷുഗർ ഒന്ന് കേട്ട് പഠിക്കണ്ടാ, നമ്മുടെ റോസ് ഷുഗർ ആണ്. ഇവിടുത്തെ ക്രിസ്തുമസിന് എന്താ പ്രത്യേകത ചോദിച്ചു, ഇവർ എല്ലാവരും വെട്ടി വീഴുന്നിലുണ്ട്, ആർക്കും ഒന്നും അറിയില്ല, തീറ്റ മാത്രം തന്നെ പണി അല്ലേ. എന്താ കുട്ടിച്ചിരിക്കണേ, ശരിയാ ഞാനും തിന്നാറുണ്ട്, നമുക്ക് അറിയില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്മസ് എന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ആക്ച്വലി മൂന്നാഴ്ച ഈ പരിപാടി ഉണ്ട്. അത് കാരണം തന്നെ നമുക്ക് ഈ ക്രിസ്മസ് അവസാനിച്ചു എന്നേ തോന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു ഇന്നിപ്പോ നമ്മൾ ഈ പാർട്ടി ആക്ച്വലി ചെയ്യുന്നത് ക്രിസ്മസ് ഇപ്പൊ അടുത്ത വ്യാഴാഴ്ച, നമ്മളിന്ന് ഞായറാഴ്ചയാണ് നമ്മള് ഈ ഫുഡെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഇപ്പൊ തന്നെ നോക്കി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിൽ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പൊ എല്ലായിടത്തും ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഏതാണ്ട് 20-ാം തീയതി അല്ലെങ്കിൽ 18-ാം തീയതി വീക്കെൻഡ്, അതായത് ക്രിസ്മസിൻ്റെ ഒരു തൊട്ട് മുന്നത്തെ വീക്കെൻഡിൽ തന്നെ പരിപാടികളൊക്കെ ആരംഭിക്കും. പിന്നെ പിന്നെ അന്ന് മുതൽ മിക്ക സ്ഥലത്തും അവധിയാണ്. ഏതാണ്ട് ക്രിസ്മസിന് ഒരു മാസത്തോളം പബ്ലിക് ഹോളിഡേ പോലെ എല്ലാവരും സ്ഥാപനങ്ങളൊക്കെ അടച്ച് ട്രിപ്പ് പോക്കും പരിപാടി അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ അന്ന് പിന്നെ വീണ്ടും ഫംഗ്ഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ സമയത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാഴ്ചത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ് ന്യൂസിലാൻഡിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും അവധിയായിരിക്കും. ഇങ്ങനെ വല്ലതും നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാ? ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാ ദിവസവും പാർട്ടിയാ, പക്ഷെ ഇത് ഓർമ്മയില്ല. അതെ ചോദിച്ച ചോദ്യം മനസ്സിലാവാൻ വേണ്ടിട്ട് അല്ല മാമ്മ ചിഞ്ചു എന്താ പറഞ്ഞിരിക്കണേ. ആ ചിഞ്ചു ടീച്ചറാ, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആരും പറഞ്ഞില്ല. ഇതിപ്പോ നമ്മുടെ ലാമ്പെല്ലാം ഒരു പകുതി വേവായിട്ടുണ്ട്, തിരിച്ചിടാം. ഇവിടെ ഞാൻ കുറച്ച് ബീഫ് നേരത്തെ ട്രിം ചെയ്തപ്പോ ഫാറ്റ് വന്നില്ലേ, ആ ഫാറ്റെല്ലാം ഉരുക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫാറ്റൊക്കെ ഒന്ന് ഇതിന്റെ മുകളിൽ അടിച്ചു കൊടുക്കാം. റെഡി റെഡി ബീഫ് അടിപൊളി. അപ്പൊ ഞാൻ നമ്മുടെ കാപ്രി സാലഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാട്ടാ. ഇതെങ്ങനെ കഴിക്കുക വെച്ചാല് ഒരു ബാസിൽ ലീവ്സ് അല്ലെങ്കിൽ നമ്മുടെ തുളസിയില, പിന്നെ അതെ കുറച്ച് ടൊമാറ്റോസ്, ഇത് നമ്മൾ മൂന്നും കൂടി എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചീസ് ആണ് കേട്ടോ കാപ്രി സോസ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടാ, എന്താ നോക്കിയേ കണ്ടാ, സൂപ്പർ സോണ. ഇനി ഇവിടെ ഞങ്ങൾ കുറച്ച് ഫ്രഷ് ബ്രെഡ് റോള് ബേക്ക് ചെയ്തിട്ടുണ്ട്, കത്തി എടുത്തു. നമ്മൾ ഈ ബ്രെഡ് റോളിന്റെ സെന്ററിൽ കൂടെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി ഇറക്കി, അപ്പുറത്ത് ഇപ്പുറത്ത് കുട്ടികളും ഇരിക്കുന്നുണ്ട്, കണ്ണിലേക്കും കയ്യിലേക്കും കുത്തണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇനി നമ്മള് കണ്ടില്ല, നമ്മുടെ അതേ ബണ്ണ് ഇങ്ങനെ ആക്കിട്ട് ഈ കുറച്ച് മസ്റ്റേർഡ് സോസ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നഞ്ഞത്തോട് ഇങ്ങനെ പൊളർത്തി ഒഴിക്കുക. ലഫ്ലി ഓവാ, നമ്മുടെ കാപ്രി സാലഡ് അവിടെ കുറച്ച് ചീസ് എടുത്തിട്ട് ഇതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ വെക്കുക. ഇനി ഒരു ടൊമാറ്റോ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക, രണ്ട് ബാസിൽ ലീവ്സ് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഇതേ നമ്മുടെ ഒരു ചെറിയൊരു ഹാം എടുത്തിട്ട് അതിന്റെ സെന്ററിൽ വെച്ചു. ഇനി ഒരു ബീഫ് കട്ടിയാണ് നീ മറ്റേ അടവും കയ്യിൽ നീ. അതിലൊക്കെ പോർക്കനെ കൊല്ലണ്ടേ മാറി നോട്ടെ ജീവ കണ്ട, ഇപ്പഴും ജ്യൂസ് കേട്ടോ കണ്ട, ഞാൻ പറയണത് നോണയാന്ന് തോന്നുന്നുണ്ട് കുട്ടികൾക്ക്. ജ്യൂസില്ലേ അല്ലെങ്കിൽ കുറച്ച് ജ്യൂസ് എടുത്ത് വയ്ക്കാം. ഓക്കെ, എന്താണെങ്കിലും നമ്മുടെ വീണ്ടും നമ്മുടെ ഈ ബീഫ് എടുത്തിട്ട് ഇതിന്റെ അണ്ണാക്കിലേക്ക് തിരികുക. ഇനി നമ്മുടെ ഹോസ് റാഡിഷ് സോസ് അവിടെ, ഓ ബീഫിന്റെ കൂട്ടത്തിലുള്ള ഒരു ഫേമസ് സാധനം കേട്ടാ, ഹോസ് റാഡിഷ് സോസ്. ഹോസ് റാഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ റാഡിഷ് പോലെ തന്നെ ഒരു കാട്ടിലുണ്ടാവണ മുള്ളങ്കി പോലത്തെ ഒരു സാധനമാണ്. ഭയങ്കര ക്രാണാണ് അതിന്, ഭയങ്കര സ്ട്രോങ് ഫ്ലേവറാണ് സാധാരണ ഗതിയിൽ. അപ്പൊ അതിന് കുറച്ച് മയണൈസ് ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ചാൽ കഴിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ജെനുവിൻ ഹോസ് റാഡിഷ് ഉണ്ട്, വായിൽ വെച്ച് കഴിഞ്ഞാൽ കിളി പറക്കും ചെവി കൂടെ. അമ്മായി ഏറ്റത് വസാബി പോലെ, വസാബി പോലത്തെ സാധനം ഉണ്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. എപ്പോഴെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ടേസ്റ്റ് ചെയ്തോളൂ. എന്നിട്ട് നമ്മുടെ വീണ്ടും ഹോസ് റാഡിഷ് അതിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് പാറുവിന് ഇത്ര നേരം കഴിച്ചതൊക്കെ വെറുതെ കഴിഞ്ഞു പോരണ, ഇങ്ങനെ കഴിക്കണം എന്നല്ല ആഗ്രഹം അല്ലേ പാറു. കുട്ടികൾക്ക് സാൻഡ്വിച്ച് കാണുമ്പോഴേ ഇനി നമ്മുടെ എന്താ ചെയ്യണ വെച്ചാല് നിങ്ങൾ സെന്ററിലേക്ക് വെച്ചിട്ട് ഇത് കണ്ട കല്ലുമ്മക്കായ പോയി ഇരിക്കും. ലഫ്ലിയേ മാപ്പോയി ഓ വാ, ഇങ്ങനെ സ്ക്വീസ് ചെയ്യാ. ഓ കഴിക്കല്ലേ, കഴിക്കല്ലേ എന്നോ. ആ ഇനി നമ്മളെന്താ ചെയ്യണത് അറിയോ, എല്ലാരും ഓടിക്കോ, എല്ലാരും ഓടിക്കോ. This one, nice.
നീ കഴിക്ക. റെഡി ആയിട്ടുണ്ട്. പക്ഷേ നീ ഒരു കടി കടിച്ച ഒന്ന് കടിച്ചാ മതിട്ട. അങ്ങനെയുണ്ട് സമയം കൊടുക്കണം. എനിക്ക് വെറും ബ്രെഡ് കണ്ടിട്ടല്ലേ. എന്താന്നറിയില്ല, ഞാനും ഉണ്ടാക്കി ഫുഡ്. കുട്ടികൾക്ക് വരെ ഇഷ്ടാ. എന്താണോ നീ എന്തൊന്നും പറയാത്തേ? അതപ്പൊ ചോദിച്ചു മൊത്തത്തിൽ എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്നല്ലേ ചോദിച്ചു കുഞ്ഞാ. അരുമാമ പറയാ, അരുമാമ. ഓ തുപ്പലൊക്കെ ഇങ്ങനെ ചാടിട്ട പോണേ. ഞാൻ എന്താന്ന് ഇക്കിനെ അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. എക്സിക്യൂട്ടീവ് റിവ്യൂ ആണ്. അപ്പൊ തുപ്പലെന്ന് പറയരുത്, ഇളനീർ ഉമ്മനീർ. ദ്രാവകല്ലേ വായി എന്ന് പറഞ്ഞ തുപ്പല്. ബയോടെക്നോളജി 5 കൊല്ലം പഠിച്ചു. നിർത്തിട്ട് നഴ്സിംഗിന് പോയത്. വായെന്ന് പറഞ്ഞത് ദ്രാവകല്ല, വാവകം. അതെ അതെ, ഈ പാവത്തിന് കൊടുത്ത് കുറെ നേരം അവിടെ നീ ഇവിടെ വന്നിരിക്കുക. അപ്പൊ ക്യാമറയുടെ ലൈറ്റ് മാറ്റണ്ട, ഇവിടെ വന്നിരുന്ന എടുക്കോ. നിന്നോട് ആരാ മുഴുവൻ കഴിക്കാൻ പറഞ്ഞ ആ കുട്ടിക്ക് പകുതി കൊടുക്കണ്ടായിരുന്നില്ല. ആ കഴിക്ക്, അങ്ങനെയുണ്ട്. നീ ഒന്ന് പൊട്ടാന്ന് ഒന്ന് പറയൂ. നീ ഇറക്കിട്ട് എങ്ങനെയുണ്ടോ കുഞ്ഞ? ഇപ്പൊ ആംഗ്യ ഭാഷയെ പറ്റുള്ളൂ. കാപ്രി സാറോട് വായനൊട്ടിയ എന്താ കാണിക്കണേ? സൂപ്പർ. ഏത് എന്താ സൂപ്പർ? ഇപ്പൊ കഴിച്ചോ കുടിച്ചോ? വായു വേനം കേട്ടിരിക്കോ? മിന്നീര് വരുന്നുണ്ടോ? എന്നാ ഞാൻ ഇപ്പൊ കബാബായിട്ട് വരാം. എന്നാ അതിനകത്ത് എന്തൊക്കെ ഉണ്ടോ? രണ്ട് ലാമ്പുണ്ട്. ദേ നമ്മുടെ കബാബ്. പിന്നില്ലേ അരുമാമ കുക്ക് ചെയ്യാന്ന് പറഞ്ഞ ലാം കബാബാട്ടാ അരുമാമ. തബളെ തബളേട മൃദംഗം. കണ്ടിട്ട് തബല പോലെ ഉണ്ട്. ഇത് വന്ന് ഇത് വന്ന് തബലേ കാതു. ഇത് മൃദംഗം ലേതണ്ടേ. ഇനി ഇതിന്റെ മുകളിൽ ഞാൻ കുറച്ച് ഫൈവ് സ്പൈസ് പൗഡർ ഇടട്ടാ. ഫൈവ് സ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് സ്റ്റൈൽ അവരുടെ സ്പൈസസ് ആണ്. നമ്മുടെ കുറച്ച് സിനമൺ, പിന്നെ സ്റ്റാർ അനീസ്, കെയിൻ പെപ്പർ, അതെല്ലാം കൂടിയിട്ട് റെഡി റെഡി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ട വെച്ചാല് ഇനി ഞാൻ സാൾട്ട് ബേ സ്റ്റൈൽ കാണിച്ചു തരാട്ടോ. സാൾട്ട് ബേ ഉപ്പ് നിലത്തേക്ക് വീഴുക. തല മാറ്റ കൈ അവിടെ വരും വേണോ? ഇല്ല, ചേട്ടന് ഇത് മാത്രം മതി. അങ്ങനെ ഇല്ലട്ടുണ്ട്, ഇത് എൽബോയിൽ തട്ടി വീഴണോ? ആ ജസ്റ്റ് സോൾട്ട് ആൻഡ് സ്പൈസസ് മാത്രമായിട്ട് എങ്ങനെയുണ്ട്? വെരി പ്ലെയിൻ. വെരി പ്ലെയിൻ അല്ലേ? വെന്തിട്ടുണ്ട് പക്ഷേ പ്ലെയിൻ, ഭയങ്കര പ്ലെയിൻ. പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഇല്ലെന്നാ പറഞ്ഞത്. കുറച്ച് ഓവർ കുക്കായി പോയി നമ്മളോട് ഇരിക്കുന്ന നേരത്തെ. അതാണ് നല്ല ഓണസ്റ്റ് അഭിപ്രായം നമ്മുടെ പിള്ളേർ പറയുള്ളൂ കേട്ടോ. അത് കാരണം നമുക്ക് വീണ്ടും ടെക്നിക്കുകൾ ഉണ്ട്. നമ്മുടെ കുറച്ച് ബാർബിക്യൂ സോസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ബാർബിക്യൂ സോസ് ഒഴിക്കും. എങ്ങനെയുണ്ട്? ഇനി ഉമ്മയുടെ അഭിപ്രായം ചോദിക്കട്ടാ. ബാർബിക്യൂ സോസ് എന്ന് ചോദിച്ചപ്പോ പൊന്നായിട്ടുണ്ട്. പൊന്നെ ബീഫ് എങ്ങനെയുണ്ട് രോഹിത്? 6 തവണ ഞാൻ ചോദിച്ചു, ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. ബീഫ് എങ്ങനെയുണ്ട് രോഹിത്? ബീഫ് എങ്ങനെയുണ്ട്? ബീഫ് തണുത്ത കൊണ്ട് കൃത്യ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല. ഇതിനാണോ 6 റീടേക്ക് എടുത്തത്? ഞാൻ നല്ല ഇപ്പോഴും എത്ര നേരമായി നമ്മൾ കുക്ക് ചെയ്ത് ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞു. എന്നാലും നമ്മുടെ ബീഫിന്റെ ഉള്ളിൽ നൈസ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടിരിക്കുന്ന കണ്ടാ. എന്തത് ഈ പ്ലേറ്റ്? ഇനി ക്രിസ്തുമസിന്റെ സ്പെഷ്യൽ ഒരു പുഡിംഗ്, ക്രിസ്തുമസ് പുഡിംഗ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ പ്ലേറ്റ് നിങ്ങൾ കണ്ടിട്ടില്ല, പരിചയമല്ലേ. അവിടെ ഞാൻ ഡിമോണ്ട് ചെയ്തു. ഓ ഹോ 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 ഹോ. പാറോ എങ്ങനെയുണ്ട് പാറോ?
ഞാൻ ഈ കുട്ടീനെ അങ്ങോട്ട് തത്തെടുത്താലാന്ന് ആലോചിക്കണം. എന്തുണ്ടാക്കിയാലും റെഡി റെഡി എന്ന് പറയുന്നത് എന്തെങ്കിലും ആവട്ടെ. ഇനി നമ്മളെന്താ ചെയ്യുമ്പോ ചെല്ലേ, ഇവിടെ അരുമാമ മേടിച്ചിട്ടുള്ള എന്താ അരുമാമി കുപ്പിയുടെ പേര്? അരുമാമല്ല, രോഹിത മേടിച്ചത്. അതിന്റെ ബുദ്ധിമുട്ട് ആറ്റകളിൽ നിന്ന് നേരെ കട്ടപ്പണിക്ക് ഒറ്റ തട്ട്. ഇത് ആക്ച്വലി ഫ്ലാംബേ എന്ന് പറയും. അമ്മ ബ്രാൻഡിക്കാനോട്ട് ഒഴിക്കുക സാധാരണ ഫ്ലാംബേ എന്ന് പറയും. നമുക്ക് ഇവിടെ ബ്രാൻഡി ഒന്നും ഇന്നില്ല. ഞാൻ കുറച്ച് വിസ്കി എടുത്തിട്ട് ഈ കപ്പിലേക്ക് ഒഴിച്ചു. നമുക്ക് നോക്കി നോക്കാം നേരെയാവുന്നു, ചിലപ്പോ പണിയാ പാടും. ഇത് ചെറുതായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക കേട്ടാ, കത്തിക്കുക. ഓ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കത്തണ കാണാം ഭംഗിയായിട്ട്. വാവ്, ദാറ്റ് ലുക്സ് സോ കൂൾ. വെരി ഹോട്ട്. എങ്ങനെയുണ്ട്? വെരി ഹോട്ട്. ഈ പുഡിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പ്ലം കേക്ക് തന്നെയാണ് കേട്ടോ, പക്ഷെ കുറച്ചും കൂടി സോഫ്റ്റ് ആണേ ഉള്ളൂ. ഓക്കെ, അത് അലബലഹേ അലബലഹേ എന്നായി. ചെറിയൊരു നമുക്ക് നാട്ടിൽ പ്ലം നാട്ടിലെ പ്ലം കേക്കിനേക്കാളും കുറച്ചുകൂടി ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. അതായത് ആ ഒരു നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ ഒരു ഇത് ഫീൽ ചെയ്യും, പക്ഷെ അതിനകത്ത് ആ നട്ട്സും ഇതും ഫീൽ ചെയ്യും. എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾ എന്താ പറഞ്ഞത്. നമ്മുടെ ഡിന്നറിന്റെ മെയിൻ കോഴ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതൊരു ജിന്നാണ്. ഈ ജിന്ന് ആക്ച്വലി നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സ്വീറ്റ്നെസ്സും ലെമണും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുള്ള ജിന്ന്. അതിൽ നമ്മൾ ജിന്ന് ഒഴിച്ചു വെച്ചിട്ട് ഏതാണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ലവ് സിപ്പ് അടിക്കാം. ലവ് സിപ്പ് എന്താന്ന് അറിയില്ല. ഈ കുട്ടി വീട്ടില് ഭാര്യ എടുത്ത് നമുക്ക് ലവ് സിപ്പ് അടിക്കാന്ന് ക്ലാസ്സിലൊഴിച്ചിട്ട് പിള്ളേർക്ക് ഞാൻ കുറച്ച് പുഡിംഗ് കൊടുക്കാം. എനിക്കൊരു കാര്യം പറയണം കേട്ടോ. ഞാന് ൊട്ടിട്ടുണ്ട് ഇവിടെ വന്ന് തേങ്ങ അടിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. ഇത്തവണെങ്കിൽ നീ എന്നെ കൈവിടരുത്. ഇവിടെ വരണതോ? അല്ല സോറി, നമ്മുടെ നവീൻ ചേട്ടന്റെ വീഡിയോയില് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ കേട്ടോ, എനിക്ക് നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നടക്കുന്ന ഓരോ കോമഡിയും പ്രീ പ്ലാൻ അല്ല കേട്ടോ. നിങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സ് പലതും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഭയങ്കര പ്രീ പ്ലാൻ. കാരണം ഞാൻ ആദ്യം വീഡിയോ കണ്ടപ്പോഴും അങ്ങനെ വിചാരിച്ചു കേട്ടോ, പക്ഷേ അതല്ല സത്യം. ഇതൊന്നും പ്രീ പ്ലാൻ അല്ല, ഇതെല്ലാം ഇൻസ്റ്റന്റേനിയസ് നടക്കുന്ന കേട്ടോ. അത് എനിക്ക് നവീൻ ചേട്ടനോട് വളരെ നന്ദിയുണ്ട്. പിന്നെ നന്ദി മാത്രമല്ലേ, എല്ലാവരും ഇൻസ്റ്റന്റേനിയസ് ആണ് കാര്യം നടക്കുന്നത്. ഞാൻ അവിടുത്തെ ചന്തക്കകത്തല്ല പണിക്കാരനാണ്. അന്നൊന്നും ഞാൻ ഈ കള്ളു കുടിക്കുന്ന ആളൊന്നും അല്ല. കഞ്ചാവ് വലിച്ച് ഇങ്ങനെ രാത്രി ഇങ്ങനെ അടിച്ച് നൂലായിട്ട് അതിൽ ഒക്കെ നടന്നു. എന്നിട്ട് അവർ എന്നെ കളനു വാക്കി, മനസ്സിലായോ? ഓക്കെ, അപ്പൊ അടിപൊളി. അപ്പൊ നമ്മുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്കെന്താ പറയാന്ന് വെച്ചാല്, ഇപ്പൊ ഇന്ന് നമ്മൾ ഇവരനൊക്കെ ഡിന്നറിന് വിളിച്ചു. ഈ ക്യാമറ എടുത്തിട്ട് ഒരു ഉരുള വായിലേക്ക് വെക്കുമ്പോ നിക്ക് 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 ഇരിക്കിരിക്കിരിക്കിരിക്കിരിക്കി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അപ്സെറ്റ് ആയില്ല? അശോകന് ക്ഷീണമോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും നിങ്ങളെല്ലാരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക, സേഫ് ആയിട്ട് അടിച്ചു പൊളിക്കുക. മദ്യം ഈ വക ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പോ അങ്ങനെ മദ്യപിക്കുന്ന ചേട്ടൻ കൂടുതൽ ഉപദേശിക്കുന്ന വേണ്ട, ഞങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണെങ്കിലും അന്നത്തെ ദിവസം ഒരുപാട് ആക്സിഡന്റ് ന്യൂസിലാൻഡിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, മെജോറിറ്റി റീസൺ ആൽക്കഹോൾ ആണ്. അപ്പൊ അതൊന്നും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. വേറെ ഒന്നുമില്ലല്ലോ മാമ, എല്ലാരും ക്രിസ്മസ് അടിച്ചു പൊളിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത തവണ ഇതുപോലത്തെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. പിന്നെ വേറെന്തൊരു കാര്യം പറയാനുള്ള വെച്ചാൽ, നമ്മളൊരു ലൈവ് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടേബിൾ ഇടാം എന്നാണ് ലൈവ് വരിക എന്നുള്ളത്. മിക്കവാറും ന്യൂ ഇയറിനാണെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോ അതൊക്കെയാണ്. നമ്മളെന്ന് പറയാൻ എനിക്കറിയില്ല, ഞാൻ എന്റെ പേര് പറയാം. ഞാൻ അടിക്കാറില്ല, അല്ല അടിച്ചിട്ട് വേറെ വല്ലണ്ട കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എത്ര പറഞ്ഞേ. എന്റെ പേര് പറയലോ, ഞാനും ഓടിക്കണേ ഇവരുടെ വണ്ടി. ഞാനും ആരെയും തെറ്റിദ്ധരിക്കില്ല, ഞാനൊരു 4 വയസ്സേ ഉള്ളൂ. We wish you a merry Christmas, we wish you a merry Christmas, we wish you a merry Christmas and a happy new year. ഇതിപ്പോ ഞാനൊരു
Jesus the Savior.